പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യയിൽ ജറീർ ബുക്ക് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റു മൊബൈലുകളും എങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ലഭിക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈവശം നിങ്ങളുടെ ഇക്കാമയുടെ PDF ഫയൽ നിർബന്ധമാണ്. അതുപോലെ സാലറി സർട്ടിഫിക്കറ്റും അതുപോലെ നിങ്ങളുടെ കറണ്ട് അക്കൌണ്ടിന്റെ 3 മാസത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും കയ്യിൽ കരുതണം. അതിനുശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് റിക്വസ്റ്റ് ചെയ്താൽ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കുന്നതാണ്. ജറീർ ബുക്ക് സ്റ്റോറിന്റെ ഔട്ട്ലെറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ വേണ്ട എലിജിബിലിറ്റി എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, 5000 റിയാൽ നെറ്റ് സാലറി നിർബന്ധമാണ്. അതുപോലെ നിങ്ങൾക്ക് 25 വയസ്സുള്ള എല്ലാ വിദേശികൾക്കും ഇൻസ്റ്റാൾമെന്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. 12 മാസമെങ്കിലും സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിരിക്കണം. എംപ്ലോയ്മെന്റ് പീരീഡായി ഒരു 12 മാസമാണ് കണക്കാക്കുന്നത്. ക്യൂറ ഫിനാൻസിംഗ് എന്നുള്ള കമ്പനിയാണ് ജെറീറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് എടുക്കാവുന്ന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 6, 12, 18, 24, 36 മാസ തവണകളിലായി അടക്കാവുന്ന രീതിയിലാണ് ഇൻസ്റ്റാൾമെന്റുകൾ ഒരുക്കിയിരിക്കുന്നത്. മിനിമം 3000 റിയാൽ മുതൽ 30000 റിയാൽ വരെയുള്ള സാധനങ്ങൾക്ക് നിങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിന് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോഫിറ്റ് റേറ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഭാഷയിൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പറയാം, ഇവിടെ പ്രോഫിറ്റ് റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 1.85% ഒരു മാസത്തിൽ അവർ ഈടാക്കുന്നത്. അതായത് നിങ്ങൾ ഒരു 3000 റിയാലിലെ തിങ്സ്, അതായത് എന്ത് മൊബൈലോ മറ്റേ ഇലക്ട്രോണിക് സാധനമോ എന്തും ആവട്ടെ, 3000 റിയാലിലെ സാധനം എടുക്കുകയാണെങ്കിൽ മാസത്തിൽ 55 റിയാലും 50 ഹലാലയും അധികം നൽകേണ്ടതുണ്ട്. അങ്ങനെ എത്രത്തോളം മാസം നിങ്ങൾക്ക് ഡ്യൂറേഷൻ കൂടുന്നുവോ അത്ര മാസം നിങ്ങൾ ഈ 55 റിയാലും 50 ഹലാലും നൽകണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ വിശദീകരിച്ചു തരാം. നിങ്ങൾക്ക് 6 മാസത്തിനെടുക്കുന്ന പ്ലാനാണെങ്കിൽ ഈ കാണുന്ന എമൗണ്ട് ആയിരിക്കും. അതുപോലെ 12 മാസത്തിന് നിങ്ങൾ എടുക്കുന്ന പ്ലാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ 12 മാസത്തിൽ ഇത്രയും പ്രോഫിറ്റ് റേറ്റ് വേണ്ടതുണ്ട്. അതുപോലെ തന്നെ 18, 24, 36 മാസങ്ങളിലായി നിങ്ങൾ നൽകണം. പിന്നെ നിങ്ങൾ ഔട്ട്ലെറ്റ് സന്ദർശിക്കുമ്പോൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒറിജിനൽ ഇക്കാമ, നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത സാലറി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഗോസി സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഇതുമായി നിങ്ങളുടെ അടുത്തുള്ള ജെറീറിന്റെ ഔട്ട്ലെറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ, അതായത് 3000 മേലെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. തവണകളിലായി നിങ്ങൾക്ക് അടച്ചു തീർത്താൽ മതി. അപ്പോൾ ഈ ഇൻസ്റ്റാൾമെന്റ് പ്ലാനുകൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് ട്രൈ ചെയ്യാം. എന്റെ ഈ വീഡിയോ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് എത്തുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞു തരാം എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസുകളെല്ലാം. അപ്പോൾ ജെറീർ ഇൻസ്റ്റാൾമെന്റ് എന്ന് നമുക്ക് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ ഇതുപോലുള്ള പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അവിടെ ഇൻസ്റ്റാൾമെന്റ് സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയും. അത് ഞാൻ പിന്നീട് പറയാം. നമുക്ക് ആദ്യത്തെ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നേരത്തെ ഞാൻ വീഡിയോസ് പറഞ്ഞിരുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഐഡൻറ്റി കാർഡ്, ഇക്കാമ, സാലറി സർട്ടിഫിക്കറ്റും 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമാണ് അവർ ആവശ്യപ്പെടുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ ഇതിന് താഴത്തായി ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റർ എന്നും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എമൗണ്ട് ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3000 to 30000 വരെയാണ് അവർ ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 3000 എൻട്രി ചെയ്താൽ ചൂസ് ഡ്യൂറേഷൻ എന്നുള്ളിടത്ത് 12 മാസം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 3666 ടോട്ടൽ വന്നിട്ടുണ്ട്. 306 റിയാല് മന്ത്ലി പേയ്മെൻ്റായി കാണിക്കുന്നുണ്ട്. അപ്പോൾ 666 റിയാലാണ് ഒരു വർഷത്തിന് അവർ പ്രോഫിറ്റ് റേഞ്ചായിട്ട് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് സർവീസ് അവൈലബിൾ ഷോറൂം ഒള്ളി. ഷോറൂമിൽ മാത്രമാണ് ഇൻസ്റ്റാൾമെൻറ്റ് സർവീസ് ഉള്ളൂ. മറ്റുള്ള ഔട്ട്ലെറ്റുകൾ, വലിയ ഔട്ട്ലെറ്റുകൾ മാത്രമായിരിക്കും ഈ ഇൻസ്റ്റാൾമെൻറ്റ് സർവീസ് അവൈലബിളായിട്ട് കാണുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാൾമെൻറ്റ് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡൗൺ പേയ്മെൻറ്റ്, അതായത് നമ്മൾ ആദ്യം ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആവുന്നതാണ്.
3000 മുതൽ 30000 വരെ അവർ നിങ്ങൾക്ക് ഫിനാൻസ് അതായത് ഇൻസ്റ്റാൾമെൻറ് എമൗണ്ട് തരുന്നതാണ്. അപ്പോൾ 6-36 മാസം വരെയുള്ള പീരീഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയി അടക്കുവാനും കഴിയുന്നതാണ്. ഇതിനൊരു ഗ്യാരണ്ടർ ആവശ്യമില്ല. പിന്നെ എലിജിബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാം. എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസും ഏജും എംപ്ലോയ്മെൻറ്റ് പീരീഡും നെറ്റ് സാലറി മിനിമം ഇതെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് സെക്ടറും മിലിറ്ററി പ്രൈവറ്റ് സെക്ടർ റിട്ടയർഡ് ആൻഡ് എക്സ്പെക്ട്രേറ്റ്സ് പബ്ലിക് പ്രൈവറ്റ് സെക്ടർ ഇതാണ് നമ്മളുടേത് വരെ. അപ്പോൾ താഴെ കാണുന്ന അവസാനത്തതാണ്. അതിന് വേണ്ടത് ഏജ് ലിമിറ്റ് 25 വയസ്സും അതുപോലെ 12 മാസമെങ്കിലും എംപ്ലോയ്മെൻറ്റ് പീരീഡ് വേണം. അതുപോലെ നെറ്റ് സാലറി അത് 5000 സൂചിപ്പിക്കുന്നത്. അതായത് പലർക്കും ഡൗട്ട് ഉണ്ടാവും സാലറി ബേസിക് ആണോ അതല്ലാതെ നെറ്റ് സാലറിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഹൗസിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഉൾപ്പെടെയുള്ള സാലറി 5000 വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സാലറി സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഈ ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാനിന് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ അപ്രൂവൽ ആയ ശേഷം ഷോറൂമിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ വാലിഡ് ഐ ഡി അതായത് ഇക്കാമ അതുപോലെ സാലറി സർട്ടിഫിക്കറ്റും 3 ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പിന്നെ അതുപോലെ ഗോസി സർട്ടിഫിക്കറ്റും. ഗോസി സർട്ടിഫിക്കറ്റ് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ലാസ്റ്റ് കോൺട്രാക്റ്റ് എല്ലാം ഗോസിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ആ അപ്ഡേറ്റ് ചെയ്ത ലാസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും എലിജിബിലിറ്റിയും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അപ്ലൈ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ക്വോറ ഫിനാൻസ് ആണ് ഇതിന് നമ്മൾക്ക് ഈ ഇൻസ്റ്റാൾമെൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലോട്ടാണ് ഇത് കയറുന്നത്. ഇവിടെ ഐ ഡി നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ നെയിമും താഴെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഇവിടെ കാണുന്ന ഭാഗത്ത് അക്സെപ്റ്റും ചെയ്ത ശേഷം നിങ്ങൾ സെൻഡ് ദ റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡാറ്റ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒ ടി പി വരുന്നതാണ് നിങ്ങളുടെ മൊബൈലിലോട്ട്. അപ്ഷർ കണക്റ്റഡ് ആയിട്ടുള്ള മൊബൈൽ ആ മൊബൈലിലോട്ടാണ് ആ മൊബൈൽ നമ്പറിലോട്ടാണ് ഈ ഒ ടി പി വരിക. ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ഈ പറയപ്പെട്ട 3 ഡോക്യുമെൻസുകളും PDF ആയി അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്രൂവൽ അവർ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് മെയിൽ വഴിയും അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയും നിങ്ങൾക്ക് അതിൻ്റെ അപ്രൂവൽ ലഭിക്കുന്നതാണ്. അടുത്തുള്ള ഷോറൂമിൽ പോയി ഈ ക്വയറിയുടെ തന്നെ കൗണ്ടർ അവിടെ ഉണ്ട്. അവിടെ പോയി നിങ്ങൾ ഈ അപ്രൂവൽ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻ അവർ ഒരുക്കി തരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള തിങ്സുകൾ അതായത് മൊബൈലുകളും മറ്റുള്ള എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾമെൻ്റായി നിങ്ങൾക്ക് ജെറിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്.